ഇടതുപക്ഷവുമായി ചേർന്ന് ഭരണം കൈയാളുന്നതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം നേരിടുന്നവരാണ് ലീഗുകാർ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ പാളയത്തിൽ നിന്ന് അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ അപ്പകഷ്ണങ്ങളും ഊറ്റിക്കുടിച്ച ശേഷം അവസാന ഘട്ടത്തിൽ അധികാരം കിട്ടാൻ വേണ്ടി ബദ്ധ ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ച സി പി എമ്മുമായി കക്ഷി ചേർന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്നുള്ള ആരോപണവുമായി രംഗത്ത് വന്നത് മറ്റാരുമല്ല കോൺഗ്രസ് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ സംസ്ഥാന തലത്തിൽ പോലും കത്തിപ്പെടരുകയാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റായ സി പി മാത്യു പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും ഇനി ലീഗുകാർ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് സി പി മാധ്യുവിനെ തടയുന്നത് നമുക്ക് മനസ്സിലാകാം അല്ലെ സി പി മാധുവിനെ ഒഴിവാക്കിക്കൊണ്ട് പങ്കെടുക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം ഇനി അതുമല്ല സി പി മാധുവിനെ ബഹിഷ്കരിക്കുന്നതും മനസ്സിലാക്കാം പക്ഷെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് മുസ്ലിം ലീഗിനെ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെ തന്ത്രപൂർവ്വം നടത്തിയ ചില നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തൊടുപുഴ നഗരസഭയിൽ പതിറ്റാണ്ടുകളായി ഈ നഗരസഭയുടെ ആരംഭകാലം മുതൽ കൃത്യമായിട്ടും യു ഡി എഫ് ഒരുമിച്ച് നിന്നാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ളത് അവരുടെ പോരാട്ടങ്ങളിലും മറ്റു കാര്യങ്ങളിലും സമരങ്ങളിലും അടക്കം ഇവർ ഒന്നിച്ചുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ഇത് കൂടുതൽ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലീഗുകാരെ സഹായിക്കണമെന്ന് ലീഗുകാർ ഒരിക്കലും അഭിപ്രായപ്പെട്ടിട്ടില്ല എന്ന് ലീഗുകാർ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ലാതെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ഒരു സീറ്റ് പോലും തയ്ക്കാൻ ഒരിക്കലും കോൺഗ്രസിന് ഇടുക്കി ജില്ലയിൽ സാധ്യമല്ല ഈ ഘട്ടത്തിലാണ് ഇവർ ഇവരിത്തരത്തിലുള്ള വ്യാജമായ പ്രചാരണങ്ങളുമായി മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ഇടയുന്നത് കോൺഗ്രസ് ആകട്ടെ വലിയ തോതിൽ തന്നെ മുസ്ലിം ലീഗിനെ ശാത്രുപക്ഷത്തേക്ക് മാറ്റിക്കഴിഞ്ഞു ഇനി ഇവരുമായിട്ട് ഒരു സഖ്യത്തിനും ഇവർ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ഇവിടെ ഇവർ സ്വീകരിച്ചു വരുന്നത് ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു സംസ്ഥാന നേതൃത്വം അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഇല്ലെങ്കിൽ ജില്ലയിൽ നടക്കുന്ന അല്ലെങ്കിൽ ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നടക്കുന്ന വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലടക്കം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ലീഗിനെ കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം മുസ്ലിം ലീഗിനുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പ്രീണിപ്പിച്ചുകൊണ്ട് പോകണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇല്ലാത്ത വലിയ തോതിലുള്ള തോൽവി ഇവർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല സി പി എമ്മിന് സഹായിച്ചില്ല എങ്കിലും സി പി എം കൃത്യമായി ഭരണത്തിൽ വരും എന്നുള്ള കാര്യത്തിലും അവർ ആർക്കും തർക്കമില്ല ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവിടുത്തെ ജില്ലാ ലീഗിൽ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് തോന്നിയത് ഇനി ഞങ്ങൾ പരസ്യമായി മിണ്ടില്ല ഇനി കോൺഗ്രസിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പ് ഇന്നലെ രാത്രി വൈകി ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ഇവർ നൽകിയിട്ടുണ്ട് എങ്കിലും യു ഡി എഫിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് നിങ്ങൾ ലീഗിനെ സാധിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തൊടുപുഴയിൽ ടക്കം പുറത്തു വരുന്നത് എന്നാൽ കോൺഗ്രസിലെ നേതൃത്വത്തിന് വലിയ തോതിലുള്ള നീരസമാണ് ലീഗിനോടുള്ളത് തങ്ങളുടെ കൈക്കൊമ്പളിലിരുന്ന ഒരു അധികാരസ്ഥാനത്തെയാണ് വളരെ നിഷ്കരണം തികഞ്ഞ രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമായി വിട്ടുകൊടുത്തുകൊണ്ട് അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് എൽ ഡി എഫിന് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം വാങ്ങിക്കൊടുത്തത് ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വലിയ തോതിലുള്ള വിമർശനവും പ്രതിഷേധവും പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെങ്ങനെ ക്ലിയർ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് കൂടുതൽ കൂടുതൽ പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നത് മലബാറിലെ ഉത്തരകേരളത്തിലെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് തങ്ങളെ വിരട്ടാൻ വരണ്ട എന്ന് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പ്രഖ്യാപിച്ചതോടെ ലീഗ് ശരിക്കും വീട്ടിലായി കാരണം കോൺഗ്രസ് പറഞ്ഞത് ഒരു വസ്തുതയാണ് കാരണം കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗിന് യാതൊരുവിധ സാന്നിധ്യവും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് ലീഗിന്റെ കെ എം എ ഷുക്കൂർ അടക്കമുള്ളവരുടെ നിലപാട് സി പി മാത്യുവിനോട് മാത്രമേ ഞങ്ങൾക്ക് വിരോധമുള്ളൂ മറ്റ് കോൺഗ്രസുകാരോടൊന്നും വിരോധമില്ല എന്നുള്ള നിലപാടാണ് അതെങ്ങനെ ശരിയാകും കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡി സി സി പ്രസിഡന്റ് ആണ് ഒരു ജില്ലയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനോ അദ്ദേഹമായി ഒരു ചർച്ച നടത്താനോ സംസാരിക്കാനോ അദ്ദേഹമായി വേഗതി പങ്കിടാനോ ലീഗുകാരെ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കറുത്ത ശനികളായിരിക്കും അതിൽ യാതൊരു വിധ തർക്കവും സംശയവും ഇല്ല ഈ ഘട്ടത്തിൽ പ്രശ്നങ്ങൾ മനസ്സിലായിക്കൊണ്ട് അതിന്റെ മെറിറ്റ് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് രാഷ്ട്രീയം അറിയാവുന്നവർ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതിലൊന്നും ലീഗുകാർ വീഴാൻ ഒരു സാധ്യതയില്ല കാരണം അധികാരത്തിന്റെ അപ്പകഷ്ണം അവർക്ക് എന്നും കൃത്യമായ അമൃതാണ് അവർക്ക് അധികാരമില്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അവരന്തേരം എന്തെല്ലാം സന്ധി ചെയ്യണമെങ്കിലും സ്വന്തം ആദർശം പണയം വെക്കണമെങ്കിലും അവർ ചെയ്യാൻ ഒരുക്കമാണ് ഓരോ ഘട്ടത്തിലും ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് പല മേഖലയിലും കടന്നു വരുന്നവർ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നില്ല എന്ന ലീഗുകാർക്കിടയിൽ തന്നെ അണികൾക്കിടയിൽ തന്നെ കൃത്യമായ വിരോധം നേതാക്കന്മാർക്കെതിരെയുണ്ട് ഇതിനിടെ സംസ്ഥയ്ക്കൊക്കെ നല്ല സ്വാധീനമുള്ള പല മേഖലകളുമുണ്ട് ഇവിടെയെല്ലാം ലീഗിന് വലിയ തോതിലുള്ള വെല്ലിടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസുമായി ഇടഞ്ഞത് യാതൊരു തരത്തിലും ഗുണകരമല്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഏതായാലും ഇടുക്കിയിലെ തമ്മിലടി യു ഡി എഫിനുണ്ടായിരിക്കുന്ന തമ്മിലടി സംസ്ഥാന തലത്തിലേക്ക് ബാധിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ പല നേതാക്കന്മാരും തൊടുപുഴയിലെത്തി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം നിങ്ങൾ ചർച്ച നടത്തിയാലും ഇല്ലെങ്കിലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു കല്ലുകടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല